ശിംബ ശിംബ ഒക്കെയാണോ? ശിംബ രാവിലെ ഏൽക്കുന്നില്ലേ? ശിംബാട്ടി ശിംബ രാവിലെ ഏൽക്കുന്നില്ലേ? നേരം വെളുത്ത നീ കണ്ടില്ലേ? നീ കണ്ടില്ലേ നേരം വെളുത്തെ? ഏൽക്കുന്നില്ലേ? ഏറ്റു വരണം കേട്ടോ. ഡി ഞാൻ നിന്നോട് ഏക്കാൻ പറഞ്ഞ് താഴെ പോയിട്ട് നീ റെഡി ആയിട്ടിരിക്കാന്ന് പറഞ്ഞിട്ട്. ഹലോ, ഞാൻ നിന്നോട് ഏറ്റി റെഡിയാകാൻ പറഞ്ഞില്ല താഴെപ്പോയി ഏറ്റെ? ഇനി ഒരു അഞ്ച് മിനിറ്റും ഇല്ല, നമുക്ക് ഒത്തിരി കാര്യം ചെയ്യാനുള്ള ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള. ഏറ്റെ ഏറ്റെ ഏറ്റു 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 പോണം. വാ, സമയമില്ല ഇനി. വാ ഏറ്റു എടി ഏറ്റു വരാനേ. ഞാൻ നേരത്തെ കിടക്കാൻ ഞാൻ പറഞ്ഞല്ലേ. വന്നേ 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 ബാ ബാ ബാ. എത്രേ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി. ബാ എത്ര കഴിഞ്ഞ? എട്ടാമക്കാലായി. ബാ ഏറ്റു വാ. ടെൻ ഓ ക്ലോക്ക് മുമ്പ് അവിടെ ചെല്ലണം. ഏറ്റു വാ. കം ഓൺ ലേഡി, ഞാൻ സുരേഷോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞേ. എല്ലാം പറഞ്ഞിട്ട് കിടക്ക അവസാനമാകുമ്പോ നമ്മള് കാലി വരും, മടുത്തു. ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. സ്കൂളിൽ പോയി ശേഷം ഹലോ, എന്താ പരിപാടി? നമ്മൾ പുറത്ത് പോകുമ്പോഴാണ്, ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. ഒരു ഷോപ്പിങ്ങിനുള്ള പുറപ്പാടിലാണ്. അതിന് പുറകിൽ കുറേ കാരണങ്ങളുണ്ട് ഈ ഷോപ്പിങ്ങിന് പുറകിൽ. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എന്റെ കാലാവസ്ഥയൊക്കെ പൊതുവെ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും ഞാനും സുരേഷൂടെയാണ് പുറത്ത് പോകാൻ പോകുന്നത്. കൈ കെട്ടി ഒരു ഉടുപ്പ് പെട്ടെന്ന് കുത്തിക്കേറ്റി. ഇത് കഴിഞ്ഞ ദിവസം ഇട്ട് നമ്മളൊരു ഇട്ട് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിനെപ്പറ്റി പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ഉടുപ്പ് എവിടുന്നാ ചോദിച്ചു, കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഈ ഉടുപ്പ് വേറെ എങ്ങൊന്നുമല്ല, നമ്മുടെ ഷോപ്പിലെ തന്നെ ഉടുപ്പാണ്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു മെറ്റേണിറ്റി വെയർ ആണ്. രണ്ട് സൈഡിലെ സിബൊക്കെ ഉള്ളു, പക്ഷെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഹിഡനാണ്, കാരണം ഹിഡനായിട്ടുള്ള രീതിയിലത്തെ സിബാണ് വരുന്നത്. അതുകൊണ്ടാണ് ആർക്കും മനസ്സിലാവുകയില്ല. ഇത് നമ്മുടെ ഷോപ്പിലെയാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം. സോറി ഐറ്റം, ഈ ഐറ്റം ഇനിയിപ്പോ ഒരു പീസ് ഉണ്ടായിരുന്നു, എന്റെ ലാസ്റ്റ് പീസ് ഉണ്ടായിരുന്നു, ഇന്ന് പോയത്. അതുകൊണ്ട് ഈ ഐറ്റം നിങ്ങൾ നോക്കിയാൽ കിട്ടത്തില്ല. ഇനിയിപ്പോ സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ പുറത്ത് പോകാൻ പോവുകയാണ്. ചെറിയൊരു കാടികളൊന്നും ഇടാതെ രക്ഷയില്ലാന്ന ഒരവസ്ഥയിലെത്തി. ഇത് വലിയ മാച്ചിങ് ഒന്നും കാണത്തില്ല, മാച്ചിങ് നോക്കുന്നില്ല. കാരണം പെട്ടെന്ന് നമുക്ക് പോകാനുണ്ട്. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണം. എങ്ങനെ ഉടുപ്പ് നല്ല കിടക്കണല്ലേ, ഐറ്റം എപ്പോഴും സൂപ്പർ അല്ലേ. വാ, സമയം കളയാനില്ല, പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വരൂ, കടന്നു തരുന്ന സഹോദരങ്ങളെ കടന്നു തരൂ. മെമ്മറി എന്തോ രണ്ടു കൂട്ടം. എന്റെ പൊന്നെ, അത്ര ഉണ്ടോ? ഹലോ, റാണിയുടെ ഫോണിൽ ഞാൻ കൂടുതൽ സുന്ദരനായി കാണപ്പെടുന്നു. എന്തായാലും നമ്മുടെ പുതിയ ഫോണിലെ ആദ്യത്തെ വീഡിയോ ആണിത് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ, ഞാനും എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങളെ ഒരു സൂത്രം കാണിക്കാം. എപ്പോഴും നടന്നു പോകുമ്പോ ഞാൻ ഓർക്കിതെന്ന് കാണിക്കണമെന്ന്. ആ മരത്തെ മുഴുവൻ കാണുന്ന, ഈ സൈഡിൽ കാണുന്ന മരത്തെ മുഴുവൻ കാണുന്ന ആപ്പിളാണ്. പേറും ആപ്പിളും എല്ലാം ഉണ്ട്. ആരും ആപ്പിൾ നിലത്ത് കിടപ്പുണ്ട്. അതെ, എന്നാലും നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ സുരേഷ് ബ്രദർ ഉണ്ട്,
ജംഗ്ഷൻ ആയതുകൊണ്ടും ഇത് ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ശേഷം കക്ഷിയിൽ. അതുപോലെ സുരേഷ് എന്നെ പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുകയാണ്. എന്തിനാണ് പെട്രോൾ അടിക്കാൻ? ഇത് സ്ഥിരം ഇവിടെ ആകപ്പാടാ ചെയ്യുന്ന ഒരു പണിയല്ലേ. ആ റാണി ഔത്തലില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അപ്പുറത്തു നിന്ന് തന്നെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. നമ്മളിപ്പം പോകുന്നത് ബ്രിജൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും. ഇപ്പം അസ്ഡ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് വന്നു. തന്നെ പെട്രോൾ അടിക്കുകയാണ് ഇവിടെ പതിവ്. നമ്മൾ ഇവിടുന്ന് എന്താ പറയുന്നത് യാത്ര തിരിച്ചു. പുതിയ ഫോണിലാണ് നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതുമായിട്ടൊന്ന് യൂസ് ടു ആയി വരുന്നേ ഉള്ളൂ. ഇതേവരെ ഐഫോൺ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കാം. ഒരുപക്ഷെ ഈ റൂട്ട് കൂടെയൊക്കെ നമ്മൾ പോയിട്ടുള്ള പഴയ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും കാണാത്തവർക്കായിട്ട് ഇതാണ്ട് സമർപ്പിക്കുന്നു. നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. പൊതുവെ നമുക്ക് വിന്ററിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടം സ്റ്റാർട്ടായി വരുന്നു, നിങ്ങൾക്ക് കാണാം. ഇലകളൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതും ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതിമനോഹരമാണ് ഇവിടുത്തെ ഓട്ടം എന്ന് പറയുന്നത്. നമ്മൾ പല പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടില്ലേ. എന്തായാലും ഓട്ടം വരുമ്പോഴേക്കും നമുക്ക് കാണാം കേട്ടോ, അതിൻ്റെ പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുക്കാം. നമ്മളിവിടുന്ന് മോട്ടോർ വേയിലേക്കാണ് കയറിയേക്കുന്നത് കേട്ടോ. നമ്മുടെ നാഷണൽ ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്തിരിക്കും. സ്ട്രെയിറ്റ് ബ്രിജൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. ബ്രിജൻഡ് മക്കാർദർ ഗ്ലെൻ, അതൊരു ഔട്ട്ലെറ്റാണ്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ റൂട്ട് കൂടെ നമ്മൾ ലണ്ടൻ പോകാനൊക്കെ ഉള്ള പോയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതുമാണ്. പിന്നെ ചെറിയ ക്ലിപ്പുകളല്ലേ നമ്മൾ സാധാരണ ഇടുന്നത്. സുരേഷാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സുരേഷ് പിന്നെ അധികം സംസാരിക്കത്തില്ല, വണ്ടി ഓടിക്കും. ഭയങ്കര കോൺസെൻട്രേഷനാണ്. ഞാനെന്ന് വെച്ചാൽ വായി നാക്കിടാതെ കിലി കിലി കിലിയിലാന്ന് വർത്താനം പറഞ്ഞുകൊണ്ട്. എന്തായാലും കാലാവസ്ഥ വലിയ കുഴപ്പമില്ലായിരുന്നു. വെട്ടമൊക്കെ നമ്മളെ കണ്ടപ്പോഴേക്ക് സൂര്യനൊക്കെ വന്ന് നമ്മളെ ചിരിച്ചു കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പൊതുവെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ബ്രിജൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, മക്കാർദർ ഗ്ലെൻ കേട്ടോ. ഇവിടെ ഔട്ട്ലെറ്റ് ആണ്, ഡിസൈനർ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ കിട്ടാത്തൊന്നുമില്ല, എല്ലാ ഐറ്റംസും കിട്ടും. എനിക്ക് മെയിനായിട്ടും വേണ്ടത് ഷൂ ആണ്. അപ്പം നമ്മുടെ ഷൂ വാങ്ങാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. ഞാൻ നാട്ടിൽ കൊണ്ട് ഒരു പുതിയ ഷൂ ഇത്തവണ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ഹീലൊക്കെ ആയിട്ടുള്ള, ഒത്തിരി ഹീൽ ഞാൻ ഉപയോഗിക്കത്തില്ല. നല്ല ലെതർ ഷൂ ആയിരുന്നു, ഞാൻ ക്ലാർക്സിൻ്റെയാണ് വാങ്ങിച്ചത്. അവിടെ വെച്ച് മറന്നിട്ടിങ്ങി പോകുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു ഷൂ കിട്ടിയേ പറ്റൂ. കാരണം ഇതൊരു ഒരു ഫംഗ്ഷന് വേണ്ടിയാണ്. വരൂ, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. വാ. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങിയേക്കുവാണ്. എന്നെ അല്ലേ കന്നിനെ കയം കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. എന്ന് പറയുന്ന അവസ്ഥയാണ്, എന്നെ ഷോപ്പ് ഒന്ന് കാണിക്കരുത്. ജസ്റ്റ് ഷൂ ഒന്നും പറഞ്ഞ് വന്നേക്കുന്നതാണ്. എവിടെയൊക്കെ ചെന്ന് കയറുമെന്ന് നിങ്ങളിപ്പോൾ കണ്ടോണം. ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ സ്കെച്ചേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. സ്കെച്ചേഴ്സാണ് നമ്മളിവിടെ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത്. നമുക്ക് വർക്കിനൊക്കെ നല്ലതാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു ഷൂ ആണ് സ്കെച്ചേഴ്സിൻ്റെ കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന്. എൻ്റെ മനസ്സിലുണ്ട് ഇവിടുന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന രീതി കിട്ടാൻ പോകുന്നില്ല. ഇൻ കേസ് എന്നുള്ള രീതിയിൽ വന്ന് നോക്കാൻ, അത്രയ്ക്കും കംഫർട്ടബിൾ ഇവിടുത്തേത്. ഞാൻ ഉദ്ദേശിച്ച എന്തായാലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. വീണ്ടും നമ്മൾ ക്ലാർക്സിൽ തന്നെ എത്തിയേക്കുവാണ് മക്കളെ. ക്ലാർക്സിലെത്തി. ക്ലാർക്സിൽ കുറേ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റുന്നൊന്നും സെയിലിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ നോക്കി 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 എല്ലാം തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചില ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് ഇവിടെ ഈ ഔട്ട്ലെറ്റുകളിൽ നല്ല ഓഫർ എടുക്കും. ഒരെണ്ണം എടുത്താൽ രണ്ടെണ്ണം ഇത്ര രൂപയ്ക്ക് തീരെ വില കുറഞ്ഞ് 5 pound 2 pound എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം കിട്ടാറുണ്ട്. അങ്ങനെ ഒരു ഓഫർ അവിടെ ഞാൻ കണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അതിനകത്തൊന്നും ഒന്നും കിട്ടിയില്ല. അവസാനം എനിക്ക് വേണ്ടുന്ന ഒരു ഷൂ കിട്ടി, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് മാർക്ക് ആൻഡ് സ്പെൻസർ വന്ന് നിരങ്ങുന്ന അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്ക് ആൻഡ് സ്പെൻസറിലും വന്നിട്ട് ഞാൻ പൊന്നിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ജാക്കറ്റ് ഉണ്ടോ എന്നാണ് നോക്കിയത്. പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളൊന്നും അവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ സാധാരണ ഒന്നും വേണ്ടെങ്കിലും ചുമ്മാ ഇങ്ങനെ നടക്കാമെന്ന് പറയുന്ന നമ്മുടെ ഒരു ഹോബിയാണല്ലോ, ഒരു റിലാക്സേഷൻ ആണല്ലോ. ഒന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ കയറി ഇറങ്ങുക കണ്ട കടയിൽ കൂടെ അല്ലേ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. എന്നാൽ പിന്നെ എല്ലാ കടയിലും എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ, തുണികളെ നിങ്ങൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചാണ് ഇതിലെ നടപ്പ്. ഇവിടുത്തെ എല്ലാ ഔട്ട്ലെറ്റാണ് എല്ലാം നല്ല ഡിസൈനർ ഷോപ്പ്സാണ് കേട്ടോ. ടെഡ് ബേക്കറിൻ്റെ അവിടെ കയറുവാണ്. പൊന്നിനൊരു ഉടുപ്പ് കിട്ടുമെന്ന് നോക്കി പോയതാണ്. വിലയാണേലും സാരമില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ഈ വില കണ്ടപ്പോൾ ഞാൻ തല കറങ്ങി അവിടെ വീണില്ലെന്നേ ഉള്ളൂ. ഈ ഒരു ടോപ്പിൻ്റെ വില ജസ്റ്റ് 75 pound. നമ്മുടെ നാട്ടിലെ ഏകദേശം വെച്ച് പറഞ്ഞാൽ ഒരു 7500 രൂപയുടെ ഡ്രസ്സായിരുന്നു, ഒരു ജസ്റ്റ് ഒരു ടോപ്പിന്. സോ അത് തന്നെ അവിടെ വെച്ചിട്ട് അവരോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു.
വീണ്ടും ഇതിലിങ്ങനെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമോ, എനിക്കുള്ള ആൾക്കാരെ കിട്ടുമോ എന്ന് നോക്കി. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. സത്യം പറയാലോ, എനിക്ക് ആകെ അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഷൂ ആയിരുന്നു. ജസ്റ്റ് അതും പിടിച്ചോണ്ടാണ് ഈ നടപ്പ്. അധികം താമസിക്കാനെ നമ്മൾ ഷോപ്പിംഗ് അവസാനിച്ച് നമ്മൾ വന്ന് വണ്ടിയെ കയറി. ഇപ്പൊ ആണല്ലോ ഇവിടെയുള്ള പുതുതായിട്ട് ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും ഫെസിലിറ്റി ഉണ്ട്. വണ്ടി തന്നെയാണ് പോകുന്നത്, ക്രൂയിസ് കൺട്രോൾ അല്ല. ക്രൂയിസ് കൺട്രോൾ പണ്ട് തൊട്ടേ ഉണ്ട്, ഒരു 10-15 വർഷത്തിന് മേലായിട്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ഇതിന് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് ലൈൻ കൺട്രോളൂടെ ഉണ്ട്. അതായത് ഈ കിടക്കുന്ന നമ്മുടെ മോട്ടർവേ കൂടെ പോകുന്ന മോട്ടർവേയിലുള്ള ഈ കാണുന്ന ലൈൻ ഇല്ലേ, ഞാൻ ആ ലൈൻ കൺട്രോൾ ഇടുകയാണെങ്കിൽ ഈ ലൈനിൻ്റെ വണ്ടി പുറത്തു പോകത്തില്ല. ഈ ലൈൻ വളവൊക്കെ വരുമ്പോഴത്തേക്കും ഈ സ്റ്റിയറിങ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തിരിഞ്ഞോടും. പിന്നെ വലിയ ടേണിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ കീ കീന്ന് അടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ചെറിയ വളവൊക്കെ വണ്ടി തന്നെ സ്റ്റിയറിങ് തിരിച്ചോളും. ആക്സിലറേറ്റർ നമ്മളൊന്നും ചെയ്യേണ്ട, വണ്ടി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇവിടെ ലീഗലി അലൗഡ് ആക്കിയിട്ടില്ല, ഫുള്ളി സെൽഫ് ഡ്രൈവ്ഡ്. അതുകൊണ്ടാണ് അല്ലേ ടെക്നോളജി ഒക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മിനിമം ഞാനൊരു സ്പീഡ് ഇട്ടിട്ടുണ്ട്. ആ സ്പീഡില്ല 70 miles പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് എന്റെ ഫ്രണ്ടിലോട്ട് ഒരു വണ്ടി വന്ന് കയറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്പീഡ് കുറയ്ക്കും. ഫ്രണ്ടിലത്തെ എന്തെങ്കിലും തടസ്സമുണ്ടോ അത് മാറിക്കഴിയുമ്പോൾ സ്പീഡ് കൂട്ടുകയും ചെയ്യും. അപ്പൊ നമ്മള് ബ്രേക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാല് വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി. സ്റ്റിയറിംഗ് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ സ്റ്റിയറിംഗ് ഇല്ല, സ്റ്റിയറിംഗ് കൊടുക്കുന്നില്ല. അവർക്ക് പിടിക്കാൻ വേണമെങ്കിൽ എന്നോട് പറയും കേട്ടോ. കണ്ടോ ഞാൻ എടുത്തോണ്ടോ, വളം എടുത്തോണ്ടോ. മൈല് ചെറുതായിട്ടുണ്ടോ? ആ വളവ് തിരിഞ്ഞു, ചെറുതായിട്ട് തിരിയുന്നുണ്ട്. കണ്ടോ കണ്ടോ, ഏ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. കേട്ടില്ലേ? അതിന് തിരിക്കാൻ വേണമെങ്കിൽ കീ കീന്ന് ഒരു ഒച്ച അടിക്കുക. അപ്പൊ നമ്മള് ഹാൻഡ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ധൈര്യത്തിലാണ് ആ കൈ വെറുതായിട്ട് കൊടുത്തേക്കുന്നത്. ഞാനാണല്ലോ സ്റ്റീറിംഗിന്റെ പുറകിൽ ഇരിക്കുന്നത് എന്നുള്ള ധൈര്യം വെച്ചിട്ടാണ് ഞാൻ എന്റെ കൈ പിടിച്ചിരിക്കുന്നത്. അല്ലേ, നല്ലൊരുമാതിരിപ്പെട്ട നല്ലൊരുമാതിരി ടേണായിരുന്നു, ഷാർപ്പ് ടേൺ അല്ലാന്നേ ഉള്ളൂ. പക്ഷെ വണ്ടി കണ്ടതേ തിരിയുന്നത്, കണ്ടോ തിരിയുന്നത്, കണ്ടോ തിരിയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലൈൻ കൺട്രോൾ ഇട്ടോണ്ട് പോയിട്ട് ഒരു വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താന്ന് ചോദിച്ചാല്, നമ്മൾ ഈ ലൈൻ കൺട്രോൾ ഇട്ട് പോയിട്ട് നമ്മൾ പെട്ടെന്ന് മറന്നു പോവാ, ലൈൻ കൺട്രോൾ ഇല്ലാന്ന് മറന്നു പോയിട്ട് നമ്മള് ഇൻഡിക്കേറ്റർ ഇടാതെ നമ്മൾ അടുത്ത ലൈനിലോട്ട് മാറി കഴിഞ്ഞാല് ഈ സ്റ്റിയറിംഗ് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കും. ഈ ലൈനിലോട്ട് തന്നെ വണ്ടി തിരിച്ചു വരികയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ പറ്റി നമുക്കൊരു ഓർമ്മ വേണം, നമ്മൾ അവയർ ആയിരിക്കണം. അതൊരു അപകട സാധ്യതയുള്ള സംഭവമാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ലൈൻ കൺട്രോൾ അല്ല പോകും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് വെറുതെ ഈസി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, മറ്റേ സെൽഫ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ന്യായമായ രീതിയിൽ ഈ വഴിക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി തന്നെ ഓടിക്കോളും. ഇപ്പൊ ആ നീല വണ്ടിയുടെ തൊട്ടടുത്തോട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ആ നീല വണ്ടി മാറിപ്പോയി. ഏത് ഇപ്പൊ വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം സ്പീഡിലാണ് പോകുന്നത്, ഞാൻ ഇട്ടിരിക്കുന്ന സ്പീഡിലാണ് പോകുന്നത്. ഏതെങ്കിലും വണ്ടി എന്റെ ഫ്രണ്ടിൽ കയറി എന്നാലേ വണ്ടി ഈ വണ്ടിയുടെ സ്പീഡ് കുറയും. ദൂരം കുഴപ്പമില്ല, ദൂരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര ദൂരം വരെയുള്ള വണ്ടിയെ ക്യാച്ച് ചെയ്യണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഓടി ചെല്ലുമ്പം കുഴപ്പമില്ല, ഇപ്പോൾ അതേ സ്പീഡ് തന്നെ പോകണം. അതൊക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്, ആ വണ്ടിയെ സെൻസ് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയെ സെൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ആ വാൻ കയറി ഇപ്പം നോക്കിക്കണം ഞാൻ സ്പീഡ് കുറയാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല വണ്ടിയുടെ സ്പീഡ്. ദേ കണ്ടോ കണ്ടോ, പറഞ്ഞുകൊണ്ടാണ് ഓൾഡ് സ്റ്റിയറിംഗ് എന്നവർ പറഞ്ഞു. ഞാൻ സ്റ്റിയറിംഗ് പിടിച്ച് വെറുതെ പിടിച്ചതേ ഉള്ളൂ, സ്പീഡ് കുറഞ്ഞു. ദേ 60 miles വണ്ടി താന്നു. ആ വാൻ ആ ട്രാക്കിൽ നിന്ന് മാറുകയാണെങ്കിൽ നേരെ ഞാൻ പഴയ സ്പീഡിലോട്ട് തന്നെ കയറിക്കോളും. ആ വണ്ടി മാറി, 65 66 കണ്ടോ ഞാൻ നോക്കട്ടെ. അത് നല്ലൊരു കാര്യമാണ്, അത് നല്ലൊരു കാര്യമാണ്. കാരണം നേരത്തെ ക്രൂയിസ് കൺട്രോൾ നമ്മുടെ പഴയ വണ്ടിക്ക് ക്രൂയിസ് ഉണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് ക്രൂയിസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള ലൈൻ കൺട്രോളും അതുപോലെ ഇപ്പൊ ഈ ഫ്രണ്ടിൽ വരുന്ന വണ്ടിയെ ഡിറ്റക്ട് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു അപകടമായിരുന്നു അത് ക്രൂയിസ് ഇട്ട് പോയാല്. ഇത് പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ നമ്മള് ഫുള്ളി സെൽഫ് ഡ്രൈവിംഗ് ആ വണ്ടിയെ. ഫ്രണ്ടിൽ വണ്ടി നിന്നു, ഈ വണ്ടിയും നിൽക്കും. ആ വണ്ടി കണ്ടോ, ഫുള്ളി സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഞാനിപ്പോ ഈ ലൈൻ വണ്ടി ചിരിക്കാൻ വേണ്ടി പിടിച്ചതേ ഉള്ളത്. ഫ്രണ്ടിലത്തെ വണ്ടി പോവുകയാണെങ്കിൽ ഈ വണ്ടി പോകും. ഇതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, സ്റ്റിയറിംഗ് ആയാലും പിടിക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഫ്രണ്ടിലത്തെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി മൂവ് ചെയ്യും. ഫ്രണ്ടിലത്തെ വണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി നിൽക്കും. നല്ലൊരു ഇതായിട്ടായിരിക്കും തോന്നണേ. നമ്മുടെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാണ് ശരിക്കും. ടെക്നോളജി ഒക്കെ പോകുന്നപ്പോൾ ഓക്കെ.
ഇനിയൊരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ചീട്ടൊക്കെ കളിച്ചിട്ടായിരിക്കും പോണേ, ലണ്ടന് പോണേ. അങ്ങനെ എന്തായാലും നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അധികം താമസിക്കാതെ തന്നെ വീട്ടിലെത്തി കേട്ടോ. ഇതിനെ കണ്ടോ അമ്മയുടെ പുണ്ണാനും മുച്ചുക്കിടും അങ്ങോട്ട് നോച്ചു, എല്ലാവർക്കും ഒരു ഹായ് പടിഞ്ഞു. പുണ്ണാനും നിങ്ങൾ ലാസ്റ്റ് ഇവനെ ഞാൻ കാണിക്കുമ്പോൾ ഇവന് ഉവ്വാവിക്ക് മരുന്ന് കഴിപ്പായിരുന്നല്ലോ, അവന്റെ കാലിന് അവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൻ മരുന്ന് കഴിപ്പായിരുന്നു. ഇപ്പൊ അവന്റെ പ്രശ്നം എന്നാ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ നോക്കിക്കേ, ഇവനെ ശരിക്കും നോക്കിക്കേ. ഇവനെ പുറത്തു വിടാൻ കൊള്ളത്തില്ല. അവന്റെ കണ്ണ് കണ്ടോ, ഏതോ പൂച്ച വന്ന് മാന്തിട്ട് പോയതോ അടിച്ചിട്ട് പോയതോ കണ്ടോ? നോക്കിക്കേ, ഇവനെ ആരും തിരിച്ച് അറ്റാക്ക് ചെയ്യത്തില്ല. ഇവനെ പോലെ ഒരു പാവം പിടിച്ചൊരു സാധനം. ഇതേ ഉള്ളൂ നമ്മുടെ ഈ എസ്റ്റേറ്റില് ഒരു പുരുഷു എന്ന് പറയുന്ന, എല്ലാ പെണ്ണുങ്ങളും ഇവന്റെ പുറകെയാ. ഇനി ഇവനെ ആണെങ്കിൽ എല്ലാരും എടുത്തിട്ട് പെരുക്കുന്നുണ്ട്. എന്നാൽ ഇതാണെങ്കിൽ വീട്ടിൽ ഇരിക്കണ്ട, ഇല്ല, എല്ലാ വാതിലും ഡോറിന്റെ അവിടെ നിന്ന് കരഞ്ഞു 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 നിന്നിട്ട് അവസാനം നമ്മൾ സഹിയിട്ടിനെ ഇറക്കി വിടും. തിരിച്ചു വരുമ്പോ എന്തേലും ഒപ്പിച്ചോണ്ട് വരും. കാലായിരുന്നു, കാലിന്റെ പ്രശ്നം തീർന്നപ്പം അവൻ തേണ്ട് തേണ്ട് ചെവിക്കൊരു കടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്രശ്നമായിട്ട് നിൽക്കും. ഇപ്പഴും പുറത്തു വെമ്പൽ കൊണ്ട് നിൽക്കുക ആരാണ്ട കടി കഴിക്കുക. ഇതൊക്കെ ചോദിച്ചു വാങ്ങാന്ന് പറയത്തില്ല. നമുക്ക് നേരത്തെ ഒരു നല്ലൊരു കോമഡി പറയുന്ന ഒരാളില്ലായിരുന്നു, അയ്യപ്പ ബൈജു. അയ്യപ്പ ബൈജു, അത് തന്നെ അയ്യപ്പ ബൈജു. പുള്ളിക്കാരന്റെ അതേ സ്വഭാവമാണ് നമ്മുടെ ചിമ്പുപ്പയ്ക്ക്. ചോദിച്ചടി വാങ്ങും, അടി വരുന്ന വഴി അറിയത്തില്ലെന്ന് പുള്ളിക്കാരൻ പറയുന്നത്. എന്ത് പറയുന്നതാണ്, സിംഹക്കൂട്ടന് അടി വരുന്ന വഴി അറിയത്തില്ല, അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് ഇന്ന് ചോദിച്ചു വാങ്ങിച്ച് അടി വാങ്ങി. ഇന്ന് എന്നെ ആരും തല്ലിയില്ലല്ലോ, ഇന്ന് എന്നെ ആരും തല്ലിയില്ലല്ലോ എന്ന് ചോദിച്ചു. ചിമ്പുട്ടി അങ്ങോട്ട് ചോദിച്ചു, നിന്റെ പ്രശ്നം എന്താ? എനിക്ക് അറിയാൻ പറ്റുമോ സിംബപ്പ, അമ്മയ്ക്ക് എപ്പോഴും നീ പണി തരുവാണല്ലോ. ഇവരെ കൊണ്ട് എപ്പോഴും എന്തേലും ആയിട്ട് ഞാൻ ആശുപത്രി പോണം, അല്ലെങ്കിൽ ഇവർ മരുന്ന് വാങ്ങാൻ പോണം. ഞാൻ ഇവരെയും കൊണ്ട് തോറ്റു. ഇവരെ ആർക്കെങ്കിലും കൊടുത്താലോ, ആർക്കെങ്കിലും കൊടുത്താലോ. ഓ, ഇനി എങ്ങനെ ആർക്കെങ്കിലും കൊക്കാൻ ചോദി? ഇത് പൂണ്ണാനോ മുച്ചല്ലേ ഇത്? ഇവരില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. അപ്പൊ നമുക്കുണ്ടല്ലോ, ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പേരില് ഒരു നല്ല പേര് ഇങ്ങനെ കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളും അതിലുണ്ട്, പിന്നെ കുറെ ഉണ്ടാകും. എല്ലാം കിളി കൊണ്ടുപോയെന്നൊക്കെ ഞാൻ വന്നപ്പം പറഞ്ഞില്ലേ. അപ്പൊ കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും കാലാവസ്ഥ മാറി, തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തണുപ്പ് വീണ് തുടങ്ങി. നമ്മളിന്ന് പുറത്ത് പോയപ്പോണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാനൊരു കാർഡിഗനും ഇട്ടു, സുരേഷാണല്ലോ സിമ്പിൾ ആയിട്ട് ഇട്ടുള്ളൂ. പക്ഷെ നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴേക്കാണ് ഓർത്തത്, നമ്മള് നമ്മുടെ കറിവേപ്പിലയൊക്കെ കിളുത്ത് വരുന്നു, അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലെ ഐറ്റംസ് ആണ് ഇവരെല്ലാം. ഇവരെല്ലാം പരിക്കകത്ത് കയറ്റിയില്ലെങ്കിൽ ഇവരെല്ലാവരും തന്നെ തരിസ്വഭാവം കാണിക്കും, കാരണം കരിയാൻ തുടങ്ങുന്ന. അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഇന്ന് നല്ലൊരു തണുപ്പുണ്ട്. ഞാനിങ്ങോട്ട് വന്നത് നമ്മുടെ ഗാർഡൻ നോക്കി, പുല്ല് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടി ചിലതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നപ്പം ഇല എടുത്ത് വന്ന് അവരൊക്കെ കരിയുന്നുണ്ട്. എല്ലാവർക്കും മാറ്റങ്ങളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഈ പേര് കുറച്ച് ദിവസം ഞാൻ തൊട്ടതേ പറഞ്ഞ് കയ്യിലോട്ട് വന്നു. കുറച്ച് ദിവസം നമ്മളെ ചിരിച്ചു കാണിക്കുന്നുണ്ട് അതിനകത്തിരുന്ന്. എന്തായാലും കിളികൾ കൊത്തിയിട്ടില്ല, നല്ല സുന്ദരമായൊരു പഴം. ഞാൻ തൊട്ടതും താഴോട്ട് വീഴുക ഒരുപോലെ, ഞാൻ പറിച്ചു പോലും ഇല്ല. സുന്ദരി കുട്ടിയ, നമ്മുടെ സബർജീൻ്റെ ഒക്കെ ഷേപ്പ് പോലെ ഇരിക്കുന്നത്. എന്തായാലും ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഇനിയും കുഞ്ഞുങ്ങളുണ്ട്, ഇതൊന്നും എങ്ങനെന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതേ കണ്ട, ഇനിയുണ്ട് ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾ. എന്തേലും ആട്ടെ, ആവുന്നെങ്കിലും ആട്ടെ, അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഇനിയിപ്പം നമ്മൾ ഇനി ഇല പൊഴിയാൻ തുടങ്ങുന്നു, ഇലയ്ക്കൊക്കെ മഞ്ഞക്കളർ ഇട്ട് വരുന്നുണ്ട്. ഇപ്പം ചെടിക്കൊക്കെ പൂക്കളിടുന്നു, മൊട്ടിട്ടേക്കുന്നുണ്ട്. അതായത് മിക്ക റോസുകളിലും മൊട്ടുമൊക്കെ കാണുന്നുണ്ട്. എന്താ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. ഇനിവേ സന്ധ്യയായി തുടങ്ങുന്നുണ്ട്, നമുക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ഇത് മുറിച്ച് തന്നെ വാനേ. നല്ലോട്ട് വെള്ളഞ്ഞ് കിട്ടിയത് ആദ്യമായിട്ടത്, സൂപ്പറായിട്ട്. ഞാനുണ്ടല്ലോ ആ മരത്തിന്റെ ചുവട്ടിൽ ചെല്ലുക, അത് തൊട്ടില്ല. ഇവരെല്ലാം കാണിക്കാൻ വേണ്ടി ജസ്റ്റ് തൊട്ടപ്പോ എന്റെ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് വിടും. ഞാൻ ഇന്ന് ചെന്നില്ലായിരുന്നെങ്കിൽ ഒരു കാറ്റടിച്ച് വന്ന് അടുത്തേ. നമ്മള് ഈ വർഷം നമ്മളിവിടെ വീട് വാങ്ങിച്ചപ്പോ വെച്ച പേരാണ് കേട്ടോ. ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് കാ കിട്ടി. ആപ്പിള് 2 വർഷം കഴിഞ്ഞായിരിക്കും, അടുത്തതിന്റെ പിന്നത്തെ വർഷം കായ്ക്കുമായിരിക്കും. ആപ്പിള് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പരുവാണ്, പഴുത്ത് പോയിട്ടില്ല. പഴുത്ത് പോയ പേര് തിന്നാൻ കൊള്ളത്തു. ഞാൻ എന്തായാലും മുറിക്കാൻ പോവാ, കാരണം നമ്മളെല്ലാരും അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നല്ലോ. നമുക്ക് മുറിക്കാം, മുറിക്കാവേ. തൊലി വേണേ കളയാവോ? തൊലി ഒന്നിനെയും കളയാതെ കഴിക്കുന്ന നല്ലതെന്നാണ് പറയുന്നത്. അതിന്റെ ഗുണം മുഴുവൻ തൊലിയിലാണ് പറയുന്നത്. അയ്യോ, ചുമ്മാ ഇങ്ങനെ മുറിക്കുന്നേ ഉള്ള. അടിപൊളി, പെർഫെക്റ്റ് ടൈമിലാണ് ഞാൻ എടുത്തത്. അങ്ങനെ വിളഞ്ഞ് നല്ല
സുന്ദരിയാ, നല്ല മധുരം, നല്ല ക്രഞ്ചിയാണ്. ഇവർക്കെല്ലാം ഞാൻ കൊടുക്കട്ടെ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിച്ചത് എന്താണെന്നറിയാൻ. നമ്മുടെ പേരക്കയുടെ ഒക്കെ ഷേപ്പാണ്, നമ്മൾ സബർജിനല്ലേ നാട്ടിൽ കിട്ടുന്ന അതിന്റെ ഷേപ്പ്. എല്ലാവർക്കും കൂടെ മുറിച്ച് കൊടുക്കട്ടെ കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് നേരം ഒരു കളിയുണ്ട് സിംബക്കുട്ടനുമായിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ, ഓടെ നടന്ന് ബോളൊക്കെ കടിച്ചുകൊണ്ട് വരും. പക്ഷെ നമ്മൾ ക്യാമറ എടുക്കുവാന്ന് കണ്ടു കഴിഞ്ഞോണ്ടല്ലോ ആളുടെ സ്വഭാവം മാറും. ആള് ഭയങ്കര ഒന്നേ ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ എന്നുള്ള രീതിയിലാണ് പിന്നെ അവൻ്റെ നിപ്പ്. അപ്പം നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവനങ്ങനെ നിൽക്കും, അതാണ് അവൻ്റെ സ്വഭാവം. പക്ഷെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. വലിയ വലിയ കണ്ടൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ടേക്ക് കെയർ, താങ്ക് യു സോ മച്ച്, ബൈ.